വിദ്യാർത്ഥികൾക്ക് മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അഞ്ചാം തരത്തിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത് വിശ്വവിദ്യാലയം എന്ന യൂണിറ്റിൻ്റെ പേര് അന്വർദ്ധമാക്കുന്ന കവിതയാണ് ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ എൻ്റെ വിദ്യാലയം എന്ന കവിത ഈ കവിതയിൽ ലോകത്തെ ഒരു വിദ്യാലയമായി കണക്കാക്കുന്നു വിദ്യാലയത്തിൽ നിന്ന് അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാം ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുന്നു അതുപോലെ ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്ന് അതിരുകളില്ലാത്ത അറിവുകളാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു അറിവിന്റെ ഇരിപ്പിടമാണ് വിദ്യാലയം ഗുരുവും ശിഷ്യന്മാരും ഒരുമിക്കുമ്പോഴാണ് വിദ്യാലയം പൂർണ്ണമാകുന്നത് ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് വിദ്യാലയത്തെ സജീവമാക്കുന്നത് എൻ്റെ വിദ്യാലയം എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നതും ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയത്തെയാണ് ലോകമാണ് ഇവിടുത്തെ വിദ്യാലയം ലോകത്തിൽ വസിക്കുന്ന ഓരോ വസ്തുവും മനുഷ്യന് പല തരത്തിലുള്ള അറിവിനെയാണ് നൽകുന്നത് എന്ന് കവി പറയുന്നു എൻ്റെ വിദ്യാലയം എന്നത് ഈ ഭൂമിയാണ് എന്ന് കവി പറയുന്നു ഭൂമിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല വസ്തുക്കളും ഗുരുനാഥന്മാരാണ് അവ ഓരോന്നും അറിവ് പകർന്നു തരുന്നവയാണ് കല്ലത്താണിയും പനിനീർപ്പുവും വണ്ടുകളും ആകാശവും എല്ലാം അറിവിൻ്റെ ശേഖരമാണ് എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗത്തിൻ്റെ പേര് എൻ്റെ വിദ്യാലയം ശ്രീ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ ജാലകപക്ഷി എന്ന കവിതയിലെ എൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിഞ്ചൊട്ടീലാണെൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട ചെറു പൂന്തോപ്പിലേ പനിനീരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരാമി ജീവിതം ചെറുതാണെന്നാകിലും പരർതൻ കഷ്ടപ്പാടു പെറുമക്കല്ലത്താണീ പറ മഹത്തത്വം പരസേവനം കാര്യം ആരല്ലൻ ഗുരുനാഥ രാരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യാം തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ കതിർചിന്നും തുങ്കമാം വാനിൻചോട്ടിൽ ആണെന്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നിത ചിരിക്കുന്നു പാലൊളി ചിതറുന്നു എന്താണ് പറഞ്ഞത് തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിഹ്നും തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തിങ്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ താരങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം ആ നിങ്ങൾക്കറിയാം താരങ്ങൾ നക്ഷത്രങ്ങൾ അല്ലേ അപ്പോൾ തിങ്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ താരങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രങ്ങൾ തൂവെള്ളി കതിർ ചിഹ്നും വെളുത്ത പ്രകാശത്തോടു കൂടി മിന്നുന്ന അല്ലെങ്കിൽ വെളുത്ത പ്രകാശത്തോടു കൂടി മിന്നുക എന്നാണ് അർത്ഥം തുങ്കമാം വാനോട്ടിൽ ആണ് എൻ്റെ വിദ്യാലയം തുമാം ഉയർന്നത് അല്ലെങ്കിൽ ഉയരമുള്ളത് വാനിൻ ചോട്ടിൽ വാനം എന്ന വാക്കിൻ്റെ അർത്ഥം ആകാശം ആണ് എൻ്റെ വിദ്യാലയം അല്ലെ അതായത് ആ ചന്ദ്രനും നക്ഷത്രങ്ങളും ആ വെളുത്ത പ്രകാശത്തോടു കൂടി മിന്നുന്ന ഉയർന്ന ആകാശത്തിനു ചുവട്ടിലാണ് എൻ്റെ വിദ്യാലയം എന്ന് കവി പറയുന്നു എന്താണ് ആ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ ആ വെളുത്ത പ്രകാശത്തോടു കൂടി മിന്നുന്ന ഉയർന്ന ആകാശത്തിന് ചുവട്ടിലാണ് എൻ്റെ വിദ്യാലയം കവി ഇവിടെ പറയുന്നു എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആകാശത്തിന് ചുവട്ടിലാണ് എൻ്റെ വിദ്യാലയമെന്ന് ആ ഉയർന്ന ആകാശത്തിന് കീഴിലാണ് എൻ്റെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന കവി പറയാൻ കാരണം എന്തായിരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആകാശം എന്നത് വലിയ പരപ്പും വിസ്തൃതിയുമുള്ള ഒന്നാണ് എന്ന് നമുക്കറിയാം ഇല്ലേ ആ അതിനെക്കുറിച്ച് ആകാശത്തിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ പരിമിതമാണ് മഴയും വെയിലും സൃഷ്ടിക്കുന്ന ആകാശം മേഘങ്ങൾ നിറഞ്ഞ നക്ഷത്രങ്ങളെ ദൃശ്യമാകുന്ന ആകാശം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഇല്ലേ ആ എന്താണ് എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ ഈ ആകാശത്ത് എത്തിപ്പെട്ടത് എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് എന്നും അത്ഭുതങ്ങൾ നൽകുന്നതാണ് അല്ലേ എന്താണ് ആകാശത്തെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു അതുപോലെ അതുപോലെ തന്നെ എന്താണ് ഈ ആകാശം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് വിസ്തൃതമാണ് എവിടെയാണ് ഇതിൻ്റെ ആ തുടക്കമെന്നോ എവിടെയാണ് ഇതിൻ്റെ അവസാനമെന്നോ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അല്ലേ അതുപോലെയാണ് വിദ്യാലയങ്ങൾ എന്നും കവി കവിയുടെ പറയുന്നത് ആ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നതും ആ ഇത്തരത്തിൽ വിശാലമായ അറിവുകൾ നൽകാൻ കഴിയുള്ളവയാണ് എന്താണ് ആ വിദ്യാലയങ്ങളും ഇങ്ങനെ ആകാശങ്ങളെ പോലെ അല്ലെങ്കിൽ ആകാശത്തെ പോലെ ആ വിസ്തൃതമായ അറിവുകൾ നൽകാൻ കഴിവുള്ളവയാണ് എന്നാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തത് എന്താണ് ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നിത ചിരിക്കുന്നു പാലുളി ചിതറുന്നു വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ ആകാശം ഇന്നലെ ആ കണ്ണീർ വാർത്തു കരഞ്ഞ ആകാശം ഇന്നിതാ ചിരിക്കുന്നു എങ്ങനെ പാലിൻ്റെ ശോഭയുള്ള പ്രകാശം ചുറ്റിലും ആ ചിതറിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ എന്താണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ഇവിടെ ആകാശം അല്ലെങ്കിൽ മേഘം കരയുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ആ മഴയെയാണ് അല്ലേ ആ മാനത്തു നിന്നുണ്ടാകുന്ന മഴയെയാണ് ഇവിടെ കവി കരച്ചിലായി സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വിഷമമൊക്കെ മാറി പിന്നീട് എന്തുണ്ടാകുന്നു ആ പാലൊളി പോലെ വെളുത്ത ഒരു പുഞ്ചിരി ഉണ്ടാകുന്നു അതായത് ഇരുണ്ടതും തെളിഞ്ഞതുമായ ആകാശം ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും മാറി മറിയലിനെയാണ് സൂചിപ്പിക്കുന്നത് ഇല്ലേ ആ കാർമേഘം ഇരുണ്ട് മഴയുണ്ടാകുന്നു അതായത് ഇരുണ്ടത് അല്ലേ അതുപോലെ തന്നെ പാലുളി പോലെ തെളിഞ്ഞത് അതായത് തെളിഞ്ഞ ആകാശം ഇരുണ്ട ആകാശവും തെളിഞ്ഞ ആകാശവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും മാറി മറിയലിനെയാണ് ആ സൂചിപ്പിക്കുന്നത് ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സുഖദുഃഖങ്ങൾ അല്ലേ ആ സുഖ ദുഃഖങ്ങളെയാണ് ഇവിടെ ആ കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് പറയുന്നത് എന്ന് നോക്കാം തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് അച്ചെറു പൂന്തോപ്പിലെ പനിനീരുക്കുന്നു മധുവിൻ മത്താൽ പാറി മൂളുന്നു മധൂപങ്ങൾ മധുരമിജീവിതം ചെറുതാണെന്നാകിലും എന്താണ് പറഞ്ഞത് മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് അച്ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു എന്താണ് ഇവിടെ പറയുന്നത് ആ മുൾച്ചെടിയുടെ തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട് എങ്ങനെയാണ് മുൾച്ചെടിയുടെ തലപ്പിൽ പുഞ്ചിരി വിരിയുന്നത് ആ നമുക്കറിയാം അല്ലെ ആ മുള്ളുകളോട് കൂടിയ റോസാ ചെടിയുടെ തലപ്പില് പുഞ്ചിരി പോലെ മനോഹരമായ പൂവ് വിരിയാറുണ്ട് എന്ന് ആര് പറയുന്നു ആ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു റോസാ ചെടി പറയുന്നു അല്ലേ എന്താണ് ആ എന്താണ് ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന റോ റോസാ ചെടി പറയുകയാണ് എന്ത് ആ മുള്ളുകൾ നിറഞ്ഞ ആ റോസാ ചെടിയിൽ എന്ത് ആ അതിന്റെ തലപ്പത്ത് പുഞ്ചിരി പോലെ മനോഹരമായ ഒരു റോസാ പുഷ്പം വിരിയാറുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഈ റോസാ ചെടി അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ ഈ റോസാ ചെടി നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെ അറിവ് എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം മുൾച്ചെടിയിലുള്ള സ്പർശനം നമ്മെ മുറിപ്പെടുത്തുന്നു ഇല്ലേ ആ മുള്ളുകളിലും മറ്റുമൊക്കെ നമ്മുടെ ദേഹം കയറി കൊണ്ടാല് എന്താണ് മുറിവുണ്ടാകുന്നു അല്ലേ അതിനാൽ മുൾച്ചെടിയെ നാം ഭയപ്പെടുന്നു നമ്മെ വേദനിപ്പിക്കുന്ന എന്തിനേയും നമുക്ക് മുൾച്ചെടിയായി കരുതാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ കവി എന്താണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഇവിടെ ആ മുൾച്ചെടിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ആ നമ്മുടെ എന്താണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അല്ലേ ആ അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് ആ ഇവിടെ ഒരു മുൾച്ചെടിയായിട്ട് കരുതാം അപ്പം ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് മുൾച്ചെടിയായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ആ നമ്മെ വേദനിപ്പിക്കുന്ന എന്തിനേയും എന്ത് ആ മുൾച്ചെടിയായിട്ട് കരുതാം ഇങ്ങനെ മുറിപ്പെടുത്തുന്ന പനിനീർ ചെടിയിൽ സുഗന്ധമുള്ള മനോഹരമായ പൂവ് ഉണ്ടാകുന്നത് പോലെയാണ് എന്ത് വേദനയിലും നന്മയും സന്തോഷവും നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്താണ് പറഞ്ഞത് ആ ഇങ്ങനെ ആ മുറിപ്പെടുത്തുന്ന പനിനീർ ചെടിയിൽ സുഗന്ധമുള്ള മനോഹരമായ പൂവ് ഉണ്ടാകുന്നത് എങ്ങനെയാണോ അതുപോലെയാണെന്ത് ആ നമുക്കുണ്ടാകുന്ന വേദനയിലും നന്മയിലും അതെന്ത് സന്തോഷവും നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് എന്താണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ ആ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ആ കുറെ നാളുകൾക്ക് ശേഷം ഉറപ്പായിട്ടും എന്തുണ്ടാകും ആ ഒരു സന്തോഷമുള്ള നാൾ അല്ലെങ്കിൽ സന്തോഷമുള്ള ദിവസങ്ങൾ ആ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ പനിനീർച്ചെടി നമ്മെ പഠിപ്പിക്കുന്നു എന്ന് കവിയുടെ പറഞ്ഞിരിക്കുന്നു ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മധുവിൻ മത്താൽ മത്താൽ ജീവിതം എന്താണ് ുംങ്ങൾ മധുരം ഇജ്ജീവിതം ചെറുതാണെന്നാകിലും മധു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തേൻ അല്ലെ മത്താൽ പാറി അതായത് ആ തേൻ കുടിച്ച് ആ ലഹരിയായിട്ട് എന്ത് മൂളുന്നു മധുപങ്ങൾ മധു മധൂപങ്ങൾ വെച്ചാൽ എന്താണ് വണ്ടുകൾ അല്ലേ അതായത് ആ വണ്ടുകൾ എന്ത് ചെയ്യുന്നു തേൻ കുടിച്ച് ആ മത്തായിട്ട് എന്ത് ചെയ്യുന്നു മൂളുന്നു എന്താണ് മൂളുന്നത് മധുരം ഈ ജീവിതം ചെറുതാണ് ആ ഈ ജീവിതം വളരെ ചെറുതാണെങ്കിലും എന്ത് ആ വളരെ മധുരമുള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് എന്ത് വളരെ ആ മധുരമുള്ളതാണ് അതായത് എന്താണ് ഈ വണ്ടുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെ അതായത് ഈ വണ്ടുകളുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ എന്താണ് ഈ വണ്ടുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഈ മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും എന്താണ് ഒരു എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നതാണ് അതായത് ഒരു കുറച്ച് കാല ഘട്ടത്തേക്ക് മാത്രമേ കുറച്ച് നാളുകൾ മാത്രമേ ആ മനുഷ്യരും ഈ ഭൂമിയിൽ ആ അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ കാലം അത്രയും എന്താണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക അല്ലെങ്കിൽ എന്താണ് ആ വളരെ എന്താണ് ആഘോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ആ വണ്ടുകൾ നമുക്ക് നൽകുന്നത് ആ നമ്മുടെ ഈ പരിമിതമായ ഈ കാലയളവിലെ ജീവിതത്തെ എന്ത് വളരെ ആനന്ദകരമാക്കുക അല്ലെങ്കിൽ ആഹ്ലാദകരമാക്കി തീർക്കുക എന്നുള്ളൊരു അറിവാണ് നമുക്ക് ആ ഈ വരികളിൽ നിന്ന് കാണാ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി എന്താണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പരർതൻ കഷ്ടപ്പാടു പേറുമ കല്ലത്താണി പറ മഹത്തത്വം പരസേവനം കാര്യം ആരല്ലെ ഗുരുനാഥ ആരല്ലെ ഗുരുനാഥർ പാരിതിയിൽ എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ആ അപ്പൊ എന്താണ് പറയുന്നത് പരർതൻ കഷ്ടപ്പാടു പേറുമല്ലേ പറവു മഹത്തത്വം പരസേവനം കാര്യം ആ എന്താണ് ഇവിടെ പറയുന്നത് ആ പരർ പരർ എന്ന് വച്ചാൽ എന്താണ് മറ്റുള്ളവർ പരർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മറ്റുള്ളവർ അതായത് മറ്റുള്ളവരുടെ കഷ്ടപ്പാട് പേറുന്ന കല്ലത്താണികൾ നമുക്ക് നൽകുന്ന അറിവെന്താണ് പര സേവനം കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള അറിവാണ് നമുക്ക് കല്ലത്താണികൾ നൽകുന്നത് ഇനി എന്താണ് ഈ കല്ലത്താണി എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ആ ഞാൻ പറഞ്ഞു തരാം എന്താണ് വാഹന ഗതാഗതം നിലവിൽ വരുന്നതിന് മുൻപ് ദീർഘദൂരം ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നവർക്ക് ഇടയ്ക്ക് ചുമടക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരിക്കുന്ന വലിയ കരിങ്കല്ലുകളെയാണ് ചുമട് താങ്ങി അഥവാ അത്താണി എന്ന് പറയുന്നത് മനസ്സിലായോ ആ പണ്ട് കാലത്ത് എന്താണ് ആ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അവർ കൊണ്ടുവരുന്ന ആ ചു ചുമടുകൾ അവർ കൊണ്ടുവരുന്ന ആ ഭാണ്ഡങ്ങളൊക്കെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിരുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്ന ഒന്നാണെന്ത് ആ അത്താണി കല്ലത്താണി എന്ന് പറയുന്നത് അപ്പോൾ ആ കല്ലത്താണികൾ നമുക്ക് നൽകുന്ന അറിവ് എന്താണ് പരസേവനം കാര്യം അതായത് പരസേവനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി ജീവിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നാം നേടേണ്ട പ്രധാന അറിവ് എന്ന് പറയുന്നത് എന്താണ് ആ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കുക എന്നുള്ള അറിവാണ് എന്ന് ചുമട് താങ്ങികൾ ആ നമ്മെ പഠിപ്പിക്കുന്നു ഇനി എന്താണ് പറയുന്നത് ആരല്ലൻ ആരെല്ലൻ ഗുരുനാഥരല്ല ഗുരുനാഥർ പാരിതിൽ എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ആ ഇവിടെ ആ കവി പറയുകയാണ് എന്താ ആ ആർ ഗുരുനാഥർ എന്താണ് ആരൊക്കെയാണ് എൻ്റെ ഗുരുനാഥന്മാര് അതുപോലെ തന്നെ എന്താണ് ആരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാര് എന്ന് പറയാനായിട്ട് കഴിയുന്നില്ല ലോകത്തിലുള്ള എല്ലാം എന്നെ എന്തൊക്കെയോ പഠി എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കവി മനസ്സിലാക്കുന്നു അല്ലേ ആ ഈ ആരൊക്കെയാണ് എൻ്റെ ഗുരുനാഥന്മാര് ആ എന്ന് എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നില്ല ആ എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാം എല്ലാ വസ്തുക്കളും എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കവി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെയാണ് എൻ്റെ ഗുരുനാഥന്മാരി എന്ന് ആ പറയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കവി പറയുന്നു അപ്പോൾ ഒരു പാഠശാലയെ പോലെ ഉജ്ജ്വലമായ അറിവ് പകർന്നു തരാൻ ഭൂമിക്കും അതിലെ സർവചരാചരങ്ങൾക്കും കഴിവുണ്ട് എന്ന് എൻ്റെ വിദ്യാലയം എന്ന കവിത നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും ഈ കവിതാഭാഗം ആ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക വായിച്ച് പഠിക്കുക മറ്റൊരു പാഠഭാഗവുമായി വരുന്നതുവരെ നന്ദി